അവിനാശീലി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പത്തു ലക്ഷം രൂപ താൽക്കാലിക ആശ്വാസമാണ് സർക്കാരിന്റെ സന്ദർഭോചിതമായ ഇടപെടലിനെ ശ്ലാഘിക്കുമ്പോൾ തന്നെ സമാനമായ സംഭവത്തിൽ പരിക്കേറ്റ് കാൽപാദം മുറിച്ചുമാറ്റേണ്ടി വന്ന യുവാവിനോടുള്ള സർക്കാർ സമീപനം മറ്റൊന്നാണ് കഴിഞ്ഞ ദിവസം അവിനാശീല അപകടമുണ്ടായ നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രം അകലത്തിൽ നടന്ന അപകടത്തിലാണ് കുന്നവളം ചെറുകുന്ന കുളകത്ത് ജെയ്സന തന്റെ വലത് കാൽപാദം നഷ്ടമായത് കെഎസ്ആർടിസിക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയിരുന്ന മഹാവോയ്ജ് എന്ന കമ്പനിയുടെ പത്തനംതിട്ട ബാംഗ്ലൂർ റൂട്ടിലോടുന്ന സ്കാനിയ ബസിലെ ഡ്രൈവറായിരുന്നു ജെയ്സൺ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്നിന് പുലർച്ചെ രണ്ടു മണിയോടെയുണ്ടായ അപകടത്തിൽ പാലത്തിന്റെ കൈവരി തകർത്ത താഴേക്ക് ബസ് പതിക്കുകയായിരുന്നു ജയ്സനും മറ്റൊരു ഡ്രൈവറായ പത്തനംതിട്ട കോയിപ്പുറം സ്വദേശി അജീഷ് കുമാറിനും ആറ് യാത്രക്കാർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇതിൽ ജെയ്സനാണ് ഗുരുതരമായി പരിക്കേറ്റത് തിരുപ്പൂർ രേവതി ആശുപത്രിയിലും തൃശൂർ എലൈറ്റ് ആശുപത്രിയിലുമായി നാലു മാസത്തിലേറെ നീണ്ട ചികിത്സയ്ക്കും മരുന്നിനുമായി പതിനഞ്ചു ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചു ഇപ്പോൾ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം അഗതിയൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജെയ്സന്റെ തറവാട് വീടിന്റെ ആധാരം പണയപ്പെടുത്തിയും സുഹൃത്തുക്കളുടെയും ഉദാരമതികളുടെയും സഹായത്തോടെയുമാണ് ചികിത്സ നടന്നത് ധനസഹായം ലഭ്യമാക്കുന്നതിന് സർക്കാരിനെ സമീപിച്ചുവെങ്കിലും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ളതല്ല അപകടം നടന്ന വാഹനമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കരാർ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർവീസ് നടത്തിയിരുന്ന മഹാവോയിജ് എന്ന കമ്പനിയുടെ ഭാഗത്തുനിന്നോ ജെയ്സിന് നയാ പൈസയുടെ സഹായം ലഭിച്ചിട്ടില്ല വലതു കാൽപാതം മുറിച്ചു മാറ്റിയതിനാൽ ഇനി വാഹനമോടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന ജെയ്സിന്റെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രതിസന്ധിയാകുന്നത്